ആലുവ നഗരസഭ 100 വർഷം തികയുമ്പോൾ ജീവിതത്തിന്റെ 90 വർഷം പിന്നിട്ട മുൻ നഗരസഭാ ഉപാധ്യക്ഷൻ നമുക്കുണ്ട്. 2 തവണ നഗരസഭാ ഉപാധ്യക്ഷനായിരുന്ന എസ് എൻ കമ്മത്ത് എന്ന എസ് നിർമ്മലാനന്ദ കമ്മത്താണത്. 100 വർഷം തികയുന്ന ആലുവ നഗരം ആ നഗരത്തിന്റെ ചരിത്രത്തിൽ പ്രധാന ഭാഗമാണ് എസ് എൻ കമ്മത്ത്. ആലുവക്കാർ പ്രായഭേദമന്യേ മുതലാളി എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ എസ് എൻ കമ്മത്ത് ഇന്ന് ആലുവയിൽ ജീവിച്ചിരിക്കുന്ന കൗൺസിലർമാരിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് എസ് എൻ കമ്മത്ത്. ഇന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടി സജീവമായി തന്നെ അദ്ദേഹം രംഗത്തുണ്ട്. സഹകരണ പ്രസ്ഥാന രംഗത്തും അദ്ദേഹത്തിൻ്റെതായ പങ്കുവഹിക്കുന്നു. ആലുവയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കളങ്കമില്ലാത്ത ഒരു വ്യക്തിത്വം, ആദർശപരമായ ജീവിതം ഈ 90-ാം വയസ്സിലും പേറുന്ന എസ് എൻ കമ്മത്തിന് കൂടുതൽ ആരോഗ്യം നേരുകയാണ്. ഒരു തവണ 1962 ഇലക്ഷന് പട്ടമന ജോർജ് ചെയർമാനായിരുന്നപ്പോൾ ഞാൻ വൈസ് ചെയർമാനായി. അന്ന് ആ പീരീഡ് കംപ്ലീറ്റ് ഞാൻ വൈസ് ചെയർമാനായിരുന്നു. പിന്നെ തരിയൻ മുനിസിപ്പൽ ചെയർമാനായി വന്ന 68 മുതൽ 79 വരെ. പിന്നെ അന്ന് മുഴുവൻ നേരം വൈസ് ചെയർമാനല്ല, ആദ്യം രാമേന്ദ്രൻ നായരായിരുന്നു വൈസ് ചെയർമാൻ. ഗോവയിൽ മതം മാറ്റ ഭീഷണിയെ തുടർന്ന് തിരുക്കൊച്ചിയിൽ അഭയം തേടിയ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ പിൻതലമുറക്കാരാണ് ആലുവയിലെ കമ്മത്ത് സമുദായക്കാർ. 30 വർഷത്തോളം FSCTയിൽ ജീവനക്കാരനായിരുന്നു. ആലുവ സെന്റ് മേരീസ് സ്കൂളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് കോൺഗ്രസ് പ്രവർത്തകനായി മാറുന്നത്. മുനിസിപ്പൽ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനത്തിന്റെ പേരിൽ നടന്നിട്ടുള്ളത് ശ്രീ എം ഒ ജോണിന്റെ കാലത്താണ്. ജക്കവലയിൽ കാണുന്ന ഫെഡറൽ ബാങ്കിന് വേണ്ടി നിർമ്മിച്ച ഫെഡറൽ ബാങ്ക് പ്രവർത്തിച്ചിരുന്ന ആ കെട്ടിടമുണ്ടല്ലോ, നമ്മുടെ പഴയ മുനിസിപ്പൽ ഓഫീസ് ഉണ്ടായിരുന്ന സ്ഥലം, അത് മിസ്റ്റർ തരിയൻ്റെ കാലത്ത് പണിതതാണ്. പിന്നെ പൊതുവേ യു ജെ തരിയൻ്റെയും എം ഒ ജോണിൻ്റെയും കാലത്താണ് വികസന പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടന്നിട്ടുള്ളത്. 1962 മുതൽ 1978 വരെയും പിന്നീട് 1985 മുതൽ 1995 വരെയുമാണ് നഗരസഭാംഗമായിരുന്നത്. ഒരിക്കൽ 2.5 വർഷം ചെയർമാൻ പദവിയിലേക്ക് പാർട്ടി തലത്തിൽ ചർച്ച വന്നെങ്കിലും അപ്പോഴേക്കും ഭരണകക്ഷിയിൽ ചിലർ കൂറുമാറി കൗൺസിലിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു. ജില്ലാ കാർഷിക സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായും കമ്മത്ത് പ്രവർത്തിക്കുന്നു. ഒരിക്കൽ ഒട്ടേറെ സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്ത് കേരള കോൺഗ്രസുകാർ ക്ഷണിച്ചെങ്കിലും കോൺഗ്രസ്സുകാരനായി തന്നെ ജീവിതാന്ത്യം വരെ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. ഈ ആലുവയിലെ ആദ്യ കാലഘട്ടത്തിൽ യു ജെ തരിയനൊക്കെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കാഴ്ചപ്പാട് ആലുവയിലുണ്ടായിരുന്നു. വികസന കാര്യത്തിൽ എല്ലാവരും കൂടി സഹായിക്കുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവൊക്കെ എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. പക്ഷെ ഇന്ന് നേരെ മറിച്ചാണ്. തദ്ദേശ സ്വയംഭരണ അത് ആലുവയെ വളരെയേറെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ? അതെ, അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ച് പുലർത്തുന്നത് കൊണ്ട് പൊതുവേ ഈ ആലുവ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭനാവസ്ഥയിലായിരിക്കുന്ന ഒരു പരിതസ്ഥിതിയാണിപ്പോൾ കാണുന്നത്. അത് നീക്കിക്കൊണ്ട് വീണ്ടും വികസന രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ ജോൺ വളരെയേറെ പരിശ്രമം നടത്തുന്നുണ്ട്. അതിന് ഏതാണ്ടൊക്കെ ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി പുതിയ പുതിയ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയും പഴയ കാലം മുതലേ പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന മാർക്കറ്റ് ഇന്ന് ആധുനിക സൗകര്യങ്ങളോടുകൂടി വീണ്ടും നല്ല നിലയിൽ പൂർവാധികം ഭംഗിയായി അതിൻ്റെ പണി പൂർത്തീകരിച്ചും കൊണ്ട് മാർക്കറ്റ് നല്ല നിലയിൽ പ്രവർത്തിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് നടക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പണ്ടൊക്കെ നഗരസഭയിൽ രാഷ്ട്രീയ ഭിന്നത നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരിക്കലും തടസ്സമായിരുന്നില്ല. അതുപോലെ കൗൺസിലർമാർ വിഷയങ്ങളെ സംബന്ധിച്ച് നല്ല ഗൃഹപാഠം നടത്തുകയും ചെയ്യുമായിരുന്നു. ഇന്ന് പല കൗൺസിലർമാരും ഇക്കാര്യം ശ്രദ്ധിക്കുന്നില്ലെന്ന പരാതി കമ്മത്തിനുണ്ട്.
ആലുവ നഗരത്തിന്റെ പരിധി വർദ്ധിപ്പിച്ചാൽ മാത്രമേ നഗരത്തിൽ കൂടുതൽ വികസന പ്രവർത്തനം സാധ്യമാകൂവെന്നും അദ്ദേഹം പറയുന്നു. അപ്പൊ അങ്ങ് കാണുന്ന അന്നത്തെ ആലുവയും ഇന്നത്തെ ആലുവയും, അന്നത്തെ ആലുവയിലെ ജനങ്ങളും ഇന്നത്തെ ആലുവയിലെ ജനങ്ങളും, ആലുവ അഞ്ചു വട്ടം ആറു വട്ടം ആലുവ പ്രതികരിച്ച കെ മുഹമ്മദ് അലി പറയുന്നത് ആലുവ ഇത്ര പ്രതീക്ഷിച്ച പോലെ വളരാത്തതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ആലുവയിലുള്ള ആൾക്കാർ ആലുവയിൽ നിന്ന് അകന്നു. ഏറെ പേരും വന്ന് താമസിക്കുന്നവരാണ് കൂടുതൽ. അവർക്ക് ആലുവയോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ല. അത് ആലുവയുടെ വികസനത്തെ വലിയൊരു പരിധി വരെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ആറു വർഷം ആലുവ പ്രതികരിച്ച കെ മുഹമ്മദ് അലി പോലും പറയുന്നത്. അങ്ങ് അതിനോട് എത്ര അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടെ ഇങ്ങനെ യോജിക്കും? അത് മുഴുവനും ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒരു പക്ഷേ ഒരു ചെറിയ ഭാഗം അത് കാരണമായി ഇരിക്കാം. പക്ഷേ അതിലേറെ പ്രാധാന്യമുള്ളത് കാലാകാലങ്ങളിൽ ഇവിടെ അസംബ്ലിയിലും മുനിസിപ്പാലിറ്റിയിലും ഭരണത്തിൽ ഇരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ച ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി അവരുടെ സഹായത്തോടുകൂടി വികസന പദ്ധതികൾ കാര്യക്ഷമമായി അതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളിലൂടെ വളരെയേറെ മുന്നോട്ട് പോയേനെ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇവിടുത്തെ പ്രതിപക്ഷം പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനം എക്കാലവും ഇവിടുത്തെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര അനുകൂലമായ ഒരു സഹായ സഹകരണങ്ങൾ നൽകിയിട്ടില്ല. എക്കാലവും അതിനെ എതിർക്കുന്ന ഒരു മനസ്ഥിതിയാണ് അവർ വെച്ചു പോയത്. കമ്മത്തിനെ 90-ാം ജന്മദിനത്തോടനുബന്ധിച്ച് നഗരവാസികൾ ഞായറാഴ്ച ആദരിക്കും. വൈകിട്ട് 6-ന് FBOA ഹാളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കമ്മത്തിനെ ആദരിക്കാനെത്തുന്നുണ്ട്. അവിടുന്ന് പാലായനം ചെയ്തവരാണ് ഈ കൊങ്ങണികള്. അങ്ങനെ അവര് കോഴിക്കോട്, തിരുവിതാംകൂറില്, കൊച്ചിയിലൊക്കെ വന്ന് അഭയം പ്രാപിച്ചു ഇതാണ് പറയുന്നത്. എന്നാൽ നമ്മളിൽ തന്നെ പലരും മതമാറ്റം സ്വീകരിച്ചും കൊണ്ട് അവിടെ തന്നെ താമസിച്ചവരുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മംഗലാപുരത്ത് വന്നപ്പോൾ ഫെലിക്സ് ഫൈ എന്ന് പറഞ്ഞ ഹിന്ദു ഉണ്ട് അവിടെ, ഫെലിക്സ് ഫൈ ബിൽഡിംഗ്, കൊങ്ങണിയായിരുന്നു, ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചും കൊണ്ട് അങ്ങനെ ഇതിലേക്ക് പോയി. അങ്ങനെ ഇവിടെ വന്ന കൊങ്ങണികൾ വർത്തക പ്രമാണികളായിരുന്നു. അങ്ങനെ കൊച്ചി രാജാവ് കൊച്ചിയിലെ പാണ്ഡികശാലയിൽ കരം ഒഴിവാക്കിക്കൊണ്ട് പലർക്കും കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അതുകൂടാതെ ചെർലായ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലമാണ് കൊച്ചി മട്ടാഞ്ചേരിയിലെ ചെർലായ്. അത് കൊച്ചി രാജാവ് കരന്തിരിവായി കൊടുത്ത സ്ഥലമാണ്. അവിടെ ഇന്നും ഞങ്ങളുടെ ജാതിക്കാരുടെ ആ അമ്പലം വളരെ പ്രശസ്തമായ രീതിയിൽ നടക്കുന്നു. അവിടുത്തെ വിശേഷ ദിവസങ്ങളിലെല്ലാം വളരെയധികം ആളുകൾ കൂടുന്നുണ്ട്. അങ്ങനെ കൊച്ചി രാജകുടുംബത്തിൽ നിന്നുണ്ടായ സഹായ സഹകരണത്തിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ കൊച്ചിയിലെ പാണ്ഡികശാലയിലും ഞങ്ങളുടെ ജാതിക്കാർ വളരെയേറെ പേര് അവിടെ വർത്തക പ്രമാണികളായിരുന്നിട്ടുണ്ട്. ഗോവിന്ദപ്പൈ, അതുപോലെ തന്നെ KGL കിളിക്കാർ ആൻഡ് സൺസ്, ഇവരൊക്കെ വാണിജ്യ രംഗത്ത് വളരെയേറെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ്. '54 '52 എന്ന് അറിഞ്ഞുകൂടാ. ഈ അഡൾട്ട് ഫ്രാഞ്ചൈസ് അനുസരിച്ച് ഇലക്ഷൻ നടന്നപ്പോൾ ടിഒ ബാവയാണ് ഇവിടെ ആദ്യത്തെ സ്ഥാനാർത്ഥി. അന്ന് ഞാൻ സെൻറ് മേരീസിലെ സ്റ്റുഡൻസ് കോൺഗ്രസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരുന്നു. അത് ബിഷപ്പ് PC വർഗീസും ഞാനും ഒക്കെയാണ് 1952-54 കാലങ്ങളിൽ ഈ അന്ന് KSU അല്ല, സ്റ്റുഡൻസ് കോൺഗ്രസ്സാണ്, അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കോൺഗ്രസ്സിലോട്ട്, ആരുടെയും പ്രേരണ കൊണ്ടോ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയോ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വന്നതല്ല. എനിക്ക് തന്നെ ഈ പണ്ടത്തെ ആ നമ്മുടെ സ്വതന്ത്ര സമരത്തിൻ്റെ ആ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ടും അവിടെ അന്നത്തെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെ ആ പ്രവർത്തന രീതിയോടുമെല്ലാം വളരെയേറെ എനിക്ക് അനുകൂലമായ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ അനുകൂലമായ ഒരു തീരുമാനം എനിക്ക് അവരോട് സഹകരിച്ചും കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു, ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ അന്ന് മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പങ്കെടുത്തിരുന്നു.
ആരും ആരെയും നിർബന്ധ ആരെയും നിർബന്ധത്തിന് വഴങ്ങാതെയാണ് ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്നത്. പൗരൻ ഓൺലൈനു വേണ്ടി ബേബി കരുവേലിക്കൊപ്പം രാജശ്രീ പന്തപ്പിള്ളി.